ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള മാക്രോണി റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ മസാല മാക്രോണി ഒരു സൂപ്പർ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി. കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും കണ്ടതിന് ശേഷം വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു മാക്രോണി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു മസാല മാക്രോണിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇത്രയൊക്കെയാണ്. ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1.5 മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മാക്രോണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു 15 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പുളിക്കനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 5 കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ നോർമൽ മസാലകൾ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മക്രോണി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഈ മാക്രോണി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ കഴുകി വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാം ആണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് മാക്രോണിയുടെ അളവ് കൂട്ടാം. മക്രോണി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പാകമായി കഴിഞ്ഞാൽ സ്ട്രെയിനറിലേക്ക് മാറ്റാം. മക്രോണി പാകമായിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒന്ന് മേലെ കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലേശം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു ഓയിലും വെള്ളം ഒഴിക്കുന്നത് ഇത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നൂഡിൽസ് ആയി കഴിഞ്ഞാലും ഇനി പാസ്ത ആയി കഴിഞ്ഞാലും ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടി പിടിക്കില്ല. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുമാണ്, അതുപോലെ ചിക്കന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കന്. ചിക്കനെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആ ഒരു ഓയിൽ തന്നെ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, ഒരു 4 വെളുത്തുള്ളി ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, ആ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള നമ്മൾ കറിയിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന പോലെ അങ്ങനെ ആക്കിയെടുക്കേണ്ട, അതിൻ്റെ ഒരു കടുക്കുന്ന ഒരു പരുവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മക്രോണിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, ആ ഒരു ഓർമ്മയിൽ വേണം നമ്മൾ ഇനി അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി സവാള കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സവാളയിലേക്ക് ചേർത്ത് കൊടുത്തത് ലേശം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ലേശം ഒരു കളറിൻ്റെ കുറവുണ്ടായപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാപ്സിക്കം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം വേവിക്കുന്നത് ഒരു 1/2 വേവായിട്ടാണ് എടുക്കുന്നത്. ആ ഒരു പച്ച കളർ മാറാത്ത രീതിയിൽ വേണം ക്യാപ്സിക്കം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 teaspoonോളം ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 cup ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 minutes അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു സോസുകളും അതുപോലെ പൊടികളൊക്കെ ഈ ഒരു ചിക്കനിലും അത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 10 minutes അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാക്രോണിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്വീറ്റും ഉണ്ടാവും. അതുപോലെ നമ്മൾ കുറച്ചധികം ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു മാക്രോണിയാണിത്. അപ്പോൾ ചിക്കന് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാക്രോണിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാക്രോണിയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാലയും അതുപോലെ സോസൊക്കെ എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പൊരു ഞാനൊരു കുക്കർ മക്രോണി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടാം. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതും സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മക്രോണിയാണ്. ഇനി നമ്മൾ നേരത്തെ ചിക്കന് വേവിച്ചെടുത്ത പോലെ തന്നെ ഒരു 10 minutes അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു മക്രോണിയിൽ ആ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസും അതുപോലെ ആ സോസൊക്കെ ഒന്ന് മാക്രോണിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
ഇപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടോടെ നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് മക്കളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഞാൻ ഒരു സെർവിങ് ട്രേയിലേക്ക് മാറ്റിയിട്ട് കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മക്കറോണി, നല്ല സ്പൈസിയും അതുപോലെ സ്വീറ്റൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു മക്കറോണിയുടേത്. അതുപോലെ തന്നെ കുറച്ച് ഒരു ഹെവി ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് എന്നെ കമൻസ് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഈ ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ഫ്രണ്ട്സ്.